ഇന്ന് നമുക്ക് ചൂടുള്ള സമയത്ത് ശരീരം നന്നായിട്ട് തണുപ്പിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് തയ്യാറാക്കാം. ഫ്രൂട്ട് കസ്റ്റാർഡ് ഡ്രിങ്ക് ആണ് തയ്യാറാക്കുന്നത്. ഇതിൽ ചൗവരി അതുപോലെ സബ്ജ സീഡ്സ് ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കണേ നോക്കിയാലോ. നമുക്ക് ഈ ഒരു ചൂടുള്ള സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ചൗവരി ചേർത്ത ഫ്രൂട്ട് കസ്റ്റാർഡ് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ സബ്ജ സീഡ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് കുതിർന്നു വരാൻ പാകത്തിനുള്ളൊരു വെള്ളം അത് മതി. ഇതിവിടെ ഇരിക്കട്ടെ, കുതിർന്നു വരട്ടെ. അപ്പോൾ സബ്ജ സീഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ചൂടുള്ള സമയത്തൊക്കെ നമ്മുടെ ശരീരം തണുപ്പിക്കാനൊക്കെ ഒരുപാട് നല്ലതാണ്. ഇനി ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഏത് ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാനിപ്പോൾ വാനില ഫ്ലേവറാണ് ചേർക്കുന്നത്. അഞ്ച് ടേബിൾ സ്പൂണാണ് ഞാൻ കസ്റ്റാർഡ് പൗഡർ ഇതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ചേർക്കുമ്പോൾ ഒരുപാട് എടുക്കണ്ട കേട്ടോ, കാരണം ചൗവരിയൊക്കെ ചേർക്കുമ്പോൾ ഇത് പെട്ടെന്ന് കുറുകി വരും. ഇനി ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പാലാണ്. ഒരു ലിറ്റർ പാലാണ് ഇതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്, സാധാരണ പശുവിൻ പാല്. ഈ പാലിൽ നിന്ന് നമുക്ക് കുറച്ച് ഇതിൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കട്ടകൾ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ, ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ചേർക്കുന്നത് കേട്ടോ. പിന്നെ മധുരത്തിൻ്റെ അളവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നല്ല മധുരം വേണമെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ വേണമെങ്കിൽ ചേർക്കാവുന്നതുള്ളൂ കേട്ടോ. എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു പാലും കസ്റ്റാർഡ് പൗഡറും പഞ്ചസാരയും എല്ലാം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പാലൊന്ന് തിളച്ച് ഇതൊന്ന് തിക്കായിട്ട് വരണട്ടോ. ഒരുപാട് തിക്കാക്കി എടുക്കണ്ട, കാരണം നമ്മളിതിലേക്ക് ചൗവരിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ. ഇനിയിപ്പോൾ ഇത് റെഡി ആവണ ഒരു സമയത്ത് നമുക്ക് ചൗവരി ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഞാനിവിടെ 1/2 കപ്പ് അളവിലാണ് ചൗവരി ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിൽ ഞാനിവിടെ കുറച്ച് അധികം വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചൗവരി ചേർത്തിട്ട് അപ്പുറത്തെ ഗ്യാസ് സ്റ്റൗവിൽ ഞാനിത് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണ്. നന്നായിട്ടൊന്ന് വെന്ത്, ചൗവരി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഇത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചൗവരിയും അതിൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് റെഡി ആവട്ടെ. പിന്നെ ഈ ഒരു പാലുണ്ടല്ലോ, ഇത് ചൂടായി വരുന്ന ഒരു സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അടിഭാഗത്തൊക്കെ ഇങ്ങനെ പിടിക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ കണ്ട നമ്മുടെ ഈ ഒരു പാല് നന്നായിട്ട് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കുറുക്കി എടുക്കണ്ട, കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടിയും കുറുകി വരും. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുമ്പോൾ വീണ്ടും ഒന്നും കൂടിയും കുറുകി വരും കേട്ടോ. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഈ ഒരു തിക്നെസ്സിൽ കുറുക്കിയെടുത്താൽ മതിയാവും. ഇത് മതി, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അതേ കണ്ടോ, ഈ ഒരു തിക്നെസ് ആവുമ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് വരട്ടെ, അതായത് റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ, തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും എന്ത് ചെയ്ത് നമ്മുടെ ചൗവരി കൊന്ന് നന്നായിട്ടത് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. ഇതുപോലെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. ഇനി നമുക്ക് അരിച്ചെടുക്കാം. ഈ ഒരു അരിപ്പയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് സ്റ്റിക്കി ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആണോ നമ്മുടെ ചവരി ഇതുപോലെ റെഡി ആയിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. അപ്പൊ നമ്മുടെ കസ്റ്റാർഡ് തണുത്ത് വരുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാട്ടെ. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നട്സ് ഒക്കെ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോബസ്റ്റ പഴമാണ്. റോബസ്റ്റ പഴം മാത്രമല്ല, നമുക്ക് ഇപ്പോൾ എന്താ പറയുക, നേന്ത്രപ്പഴം വേണമെങ്കിൽ നേന്ത്രപ്പഴം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചെറുപഴം വേണമെങ്കിൽ ചെറുപഴം ഉപയോഗിക്കാം, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ മാങ്ങ എടുത്തിട്ടുണ്ട്, ഗ്രീൻ കളറിലുള്ള ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, ആപ്പിൾ എടുത്തിട്ടുണ്ട്, അതുപോലെ മാതള നാരങ്ങ അല്ലെങ്കിൽ പോമഗ്രാനേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എല്ലാം കുറേശ്ശെ തന്നെ മതി. എല്ലാം ഞാൻ കഴുകിയെടുത്തതാണ്. എന്റെ തോലിയൊക്കെ ഒന്ന് മാറ്റാം. ഞാനതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം.
സാധാരണ നമ്മൾ ഫ്രൂട്ട് കസ്റ്റാർഡിന് ചെയ്യുന്നത് പോലെ തന്നെ ചെറിയ കഷ്ണങ്ങൾ തന്നെയാണല്ലോ എപ്പോഴും നന്നായിട്ട്. ഫ്രൂട്ട്സിന്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയ കുറച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം. കുറെ ഫ്രൂട്ട്സ്, അതായത് പല വെറൈറ്റി ഫ്രൂട്ട്സ് ആകുമ്പോൾ എല്ലാം കുറേ ശേഖരം മതിയാവും. പിന്നെ എടുക്കുന്നത് പഴമാണ്, അത്യാവശ്യം വലിയ പഴം തന്നെയാണത്. അതുപോലെ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള ഫ്രൂട്ട്സ് എടുക്കണ്ട. അതുപോലെ പിന്നെ വാട്ടർമെലൻ അങ്ങനത്തെ ഫ്രൂട്ട്സ്, പപ്പായ അങ്ങനത്തെ ഫ്രൂട്ട്സും എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. വാട്ടർമെലനൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര വാട്ടറായിട്ട് മാറും. അതുപോലെ പൈനാപ്പിൾ നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ കൈപ്പരസം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പൈനാപ്പിൾ നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ വേവിച്ചിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് അങ്ങനെ മാത്രം ചേർക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൂട്ടി ഫ്രൂട്ടി ചേർക്കാം, അതുപോലെ സ്ട്രോബെറി വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ അത് ഗ്രേപ്സും റെഡി ഉണ്ട്. അതുപോലെ കിവി വേണമെങ്കിൽ ചേർക്കാം. ആപ്പിള് ഞാനിപ്പോൾ തൊലി കളയുന്നില്ല, ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. തൊലി കളഞ്ഞിട്ട് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പം നമ്മുടെ ആപ്പിളും റെഡി ഉണ്ട്. ഒരു ചെറിയ പീസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി മാന്തളം നാരങ്ങ. അപ്പം നമ്മുടെ മാന്തളം നാരങ്ങയും റെഡി ആയിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഞാൻ ഇത്ര തന്നെ എടുക്കുന്നുള്ളൂ. ഡേറ്റ്സ് വേണമെങ്കിൽ ഡേറ്റ്സ് ചേർക്കാം. അപ്പൊ നമ്മളിപ്പോ കട്ട് ചെയ്ത് വെച്ച ഈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ഇത് നമുക്ക് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. എല്ലാ കാര്യങ്ങളും തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മിക്സ് ചെയ്യാം. അപ്പൊ ഈ ഒരു ഫ്രൂട്ട്സിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്യാം തണുപ്പിക്കണതിന് മുമ്പ് കേട്ടോ. അപ്പൊ ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് വരും. അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം, കാരണം മറ്റേതിൽ നമ്മൾ കസ്റ്റാർഡിന് മാത്രമുള്ള ഒരു മധുരം ഉള്ളൂ, എക്സ്ട്രാ മധുരവും കാര്യങ്ങളൊന്നുമില്ല. ഒരു 3 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ അത്രേ ചേർത്തിട്ടുള്ളൂ. ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് തണുത്ത് വരട്ടെ. ഇനിയിപ്പോ നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു ചൊവ്വരി ഉണ്ടല്ലോ, ചൊവ്വരി സാബുദാന അല്ലെങ്കിൽ സാഗോ എന്നൊക്കെ പറയുമല്ലോ, ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് തണുപ്പിക്കാം, അതിനുശേഷം മിക്സ് ചെയ്യാം. ചവ്വരിയിലേക്കും ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണത്. ഓപ്ഷണൽ ആണ് കേട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട. 1 ടീസ്പൂൺ, അതായത് 1 ടീസ്പൂണല്ല 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ മൊത്തത്തിൽ ആദ്യം തന്നെ ഇപ്പോൾ 1 കപ്പ് പഞ്ചസാരയൊക്കെ മറ്റേ പാലിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വരും. നമ്മളൊരു 1/4 കപ്പല്ലേക്ക് ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിട്ട് വയ്ക്കാം. തണുത്ത് വരട്ടെ. അതോടൊപ്പം നമ്മൾ കുതിർത്തി വെച്ച ഈ ഒരു സബ്ജ സീഡ്സ് ഉണ്ടല്ലോ, ഇതും നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇതിൽ പിന്നെ മധുരമൊന്നും ചേർക്കുന്നില്ല. ഇപ്പൊ വേണ്ട, നമ്മുടെ കസ്റ്റാർഡ് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്, അതായത് റൂം ടെമ്പറേച്ചറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പൊ ഇനി ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമുക്കിത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ അധികം സമയമില്ലാന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ച് നമുക്ക് പെട്ടെന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. കുറച്ച് സമയം വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം ചെയ്യണതെല്ലാം. ഇപ്പം ഇത് കണ്ടോ, ഇതൊന്ന് തണുത്ത് വന്നിട്ട് ചെറുതായിട്ടൊന്നും തണുത്ത വന്നിട്ടുള്ളൂ കേട്ടോ, ഒരുപാട് തണുപ്പിച്ചെടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ തണുപ്പിച്ചെടുത്ത സബ്ജ സീഡ്സ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ചതിന് ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് വെച്ച ഈ ഒരു ചോരി കൂടെ ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ചേർക്കാം. ചോരി ചേർത്തതിന് ശേഷം കട്ടകളൊക്കെ പോലെ ഒക്കെ എടുക്കണ്ടാവല്ലോ, അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ച ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ചേർക്കാം. എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ നിറയ്ക്കാം. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്നും കൂടി തണുപ്പിച്ചെടുക്കുക, അതിനുശേഷം സെർവ് ചെയ്യാട്ടോ. അപ്പോഴായിരിക്കും ഒന്നും കൂടി നല്ല ആ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ വരിക, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും വരിക. അപ്പൊ എല്ലാവരും ഈ ഒരു ചൗവരിയും അതുപോലെ സബ്ജ സീഡ്സും ഒക്കെ കൂടെ ചേർത്ത ഈ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ ഒരു ചൂടുള്ള സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് കസ്റ്റാർഡിന്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഡ്രിങ്ക് അല്ലെങ്കിൽ ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോ ഒരു ഡ്രിങ്ക് പോലെയാണ് ഇരിക്കുന്നത്. കൺസിസ്റ്റൻസി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ തിക്കായിട്ടോ തിക്നെസ് കുറച്ചൊക്കെ എടുക്കാട്ടോ. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക, അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ നിന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാട്ടോ.